ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ വിഷ്യയാചിക്കുവാനായി ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി എത്തിക്കുമായിരുന്നു ആ ദേവാലയത്തിൻ്റെ പേരത്രേ ബ്യൂട്ടിഫുൾ അഥവാ സുന്ദരം സുന്ദരമായ ചുറ്റുപാടിൽ ഈ ഇരിക്കുന്നു പക്ഷെ അവന് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല കാരണം അവന് കാര്യമായ ഒരു പ്രശ്നമുണ്ട് ഇന്ന് പലരും ഇങ്ങനെയുള്ള സുന്ദരമായ ചുറ്റുപാടിലായിരിക്കുന്നു പക്ഷെ ആ ചുറ്റുപാടിൽ പലർക്കും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല സുന്ദരമായ വീട് സുന്ദരമായ വാഹനങ്ങൾ സുന്ദരമായ ജീവിത നിലവാരം പക്ഷേ പലർക്കും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല ഒരുപക്ഷെ പലരും സുന്ദരമായ പള്ളികളിലും സഭാ ഹോളുകളിലും പോകുന്നുണ്ടായിരിക്കാം പാട്ടുകൾ പാടുന്നുണ്ടായിരിക്കാം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ദൈവത്തെ ആരാധിക്കുന്നുമുണ്ടായിരിക്കാം പക്ഷേ സന്തോഷിക്കുവാൻ കഴിയാതെ പോകുന്നു ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ചിലരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകാം ഇവിടെ ഒന്നാമതായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ചുറ്റുപാടുകൾ സുന്ദരവും അതിസുന്ദരവുമായിരുന്നാലും സന്തോഷിക്കുവാൻ കഴിയണമെന്നില്ല ഇവിടെ ചുറ്റുപാടുകളെക്കാൾ മനുഷ്യന്റെ അവസ്ഥയാണ് സർവപ്രധാനം രണ്ടാമതായി ഈ മുടന്തൻ വിടുതലിന്റെ പടിവാതിൽക്കൽ കിടക്കുന്നു പക്ഷേ അവന് അത് എത്തിപ്പിടിക്കുവാൻ കഴിയുന്നില്ല മറ്റുള്ളവർ ദേവാലയത്തിൽ കടന്നു പോകുന്നതും അവർ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നതും ഈ മുടന്തൻ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവനത് കിട്ടുന്നില്ല എന്നാൽ ഇതാ ദൈവത്തിന്റെ കലണ്ടറിൽ അവന് വേണ്ടി കുറിച്ചിട്ട ഒരു സുപ്രധാന ദിവസം കടന്നു വന്നു അതുവരെയായിട്ടും അവന്റെ ജീവിതത്തിൽ വെളിപ്പെടാത്തതായ നസ്രയനായ യേശുവിൻ്റെ നാമം അന്ന് വെളിപ്പെട്ടു ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം നസ്രായനായ യേശുവിൻ്റെ നാമത്തിലാണ് ആരംഭിക്കേണ്ടിയത് േശുവിന്റെ നാമം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കുന്നിടത്തോളം കാലം സുന്ദരമായ ചുറ്റുപാടുകൾ മുമ്പിൽ വന്നാലും പ്രതീക്ഷയുടെ പടിവാതിൽക്കൽ ദിനം പ്രതി വന്ന് കിടന്നാലും ഒരു വിടുതൽ നടക്കണമെന്നില്ല തിരുവചനം പറയുന്നു കൊരിന്തർക്കെതിരെ രണ്ടാം ലേഖനം ആറാം രണ്ടാം വാക്യം ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം ക്രിസ്സീയ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായ സന്തോഷവും വിടുതലും അനുഭവിക്കുവാൻ കഴിയാതിരിക്കുന്ന സഹോദര സഹോദരി താങ്കളുടെ സമയം ഇതായി എത്തിക്കഴിഞ്ഞു നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അരുളി ചെയ്തവനായ കർത്താവെ വേണ്ട രീതിയിൽ ഇന്ന് സന്തോഷിക്കുവാൻ കഴിയാതിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അവരെ അലട്ടുന്ന ഏതൊരു പ്രശ്നമായാലും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നങ്ങൾക്കുള്ള വിടുതൽ ഇപ്പോൾ നടക്കട്ടെ ഹാവ് എ ബ്ലസഡ് ഡേ